പുറമെ നല്ല മൊരിഞ്ഞിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ചില്ലി ആയാലോ ഇന്ന്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ അതാ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ചീരകത്തിന്റെ പൊടിയും പിന്നെ ഒരു 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല കേട്ടോ. അപ്പൊ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരമാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിക്കന്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി കോഴിമുട്ടയും പിന്നെ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസും ഒരു 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും ഒരു 1/2 ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസും പിന്നെ തൈര് ഒരു 2 ടേബിൾ സ്പൂണ് തൈരും നാരങ്ങനീരും, നാരങ്ങനീരും ഒരു പകുതി നാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കളറ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ കളറ് ചേർക്കാറില്ല. മസാലയൊക്കെ ഇതുപോലെ നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ചെറിയ പീസായിട്ട് വേണം കേട്ടോ ചില്ലിയിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ ഇത്രയും ചെറിയ പീസ് ആക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ഒരു മസാലയിലേക്ക് കേട്ടോ. അപ്പൊ നമ്മൾ ഏതോ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ അളവ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്ക് ചിക്കന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ, കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ ഞാനിതാ 1/2 മണിക്കൂറിന് ശേഷം, കുറഞ്ഞത് 1/2 മണിക്കൂർ വെക്കണോട്ടോ, 1/2 മണിക്കൂറിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓയിൽ നല്ല ചൂട് വേണം കേട്ടോ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പൊ ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ മസാലയൊക്കെ അങ്ങ് ഇളകി പോകും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പീസുകളും ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ പീസുകളും മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതാ ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ പച്ചമുളക് നീളത്തിലൊന്ന് കീറിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു അളവിലേക്ക് ഇതുപോലെ ഒരു 2 പച്ചമുളകാണ് കീറിയെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ചിക്കൻ ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പൊ ഇതാ ഇത്രയുള്ളൂ നമ്മുടെ ചിക്കൻ ചില്ലിയുടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി കുറച്ച് മസാല ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഞാനിതാ കുറച്ച് സവാള ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നമ്മുടെ ആ ഒരു ചൂടായിട്ടുള്ള ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് സെർവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഗാർണിഷ് ചെയ്യാൻ എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ചില്ലിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പൊ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.